ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മടക്ക് ചപ്പാത്തിയാണ്. ഞാനിന്ന് മൂന്ന് തരത്തിൽ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിത് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പൊടിയാണ് എടുക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം സാധാരണ വെള്ളമാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതിലേക്കും വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ഞാനിതിൽ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി ഇതിലേക്ക് ടോപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ അത്രയും സമയം വെക്കണമെന്നില്ല. ഞാനിവിടെ ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മാവാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ തൊട്ട് കാണിക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-2 hours വെക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഞാൻ 3 types മടക്ക ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതുപോലെയുള്ള ഒരു ചപ്പാത്തി പലകയുടെ മുകളിൽ കുറച്ച് പൊടി തൂവിയിട്ട് ഞാനിതുപോലെ ഒരു ബോൾ സൈസിലുള്ള നമ്മൾ സാധാ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കും അതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി തൂവിയിട്ട് നിങ്ങൾ പരത്തിയെടുത്താൽ മതി. ഞാനിവിടെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയാണെങ്കിലും പ്രശ്നമില്ല. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് മടക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലും നമ്മൾ എണ്ണയോ നെയ്യോ ചേർത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ഇതിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മറ്റേ വശവും നമ്മൾ മടക്കി കൊടുത്തു. എണ്ണ തൂവിയതിനു ശേഷം വീണ്ടും നമുക്ക് മടക്കാം. അപ്പോൾ അതായത് ഇതുപോലെയാണ് ഞാൻ മടക്കുന്നത്. ഇനി വീണ്ടും നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എണ്ണ. അപ്പോൾ കണ്ടല്ലേ, ഇതുപോലെയുള്ള ഒരു ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇതിനെ നമുക്ക് പൊടി തൂവിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഒത്തിരി നീട്ടി പരത്തണമെന്നില്ല, കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി തൂവിയിട്ട് നമുക്ക് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിലാക്കണമെന്നില്ല, ഈ ഒരു ഷേപ്പിൽ തന്നെ പരത്തിയെടുത്താൽ മതി. ഇത് നമ്മൾ ചപ്പാത്തി പോലെ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിക്ക് നല്ല ലെയറുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പിലുള്ള മടക്ക ചപ്പാത്തി. ഇനി അടുത്ത ടൈപ്പിലുള്ളത് ഞാൻ കാണിക്കാം. ഇതുപോലെയുള്ള ചെറിയൊരു ഉരുള എടുത്തിട്ട്, അപ്പം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ വലിയതായിട്ട് പരത്തണ്ട. ഈ ഒരു സൈസിൽ പരത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഇതുപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നെയ്യ് തൂവി കൊടുക്കാം. പിന്നെ അതിനെ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പരത്തിയെടുക്കുമ്പോഴും ഇതേ ഷേപ്പിൽ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടല്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത്. ഇതും ഒത്തിരി വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല, ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ഇനി നമുക്ക് 3rd method എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ ഉരുള തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഓരോ ചപ്പാത്തി ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ബോളിൽ നിന്ന് തന്നെ നമ്മൾ 4-5 chapatis ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വലിയൊരു ബോള് തന്നെ എടുത്തിട്ട് വേണം നമ്മളിതുപോലെ പരത്തിയെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അതിന് പ്രത്യേകിച്ചൊരു ഷേപ്പ് വേണമെന്നില്ല, റൗണ്ട് ഷേപ്പിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മതി. നമ്മളിതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പരത്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് മൊത്തത്തിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാനിത് അവിടെ പരത്തിയെടുത്തു. ഇനി ഞാനിത് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ക്ലിയർ ആയതുകൊണ്ട് ബാക്കി മൂന്ന് സൈഡ് കട്ട് ചെയ്തെടുത്തു. ഇനി നിങ്ങൾക്കിത് മടക്കിയതിന് ശേഷം വേണമെങ്കിൽ ലാസ്റ്റിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടോപ്പിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് നെയ്യോ എണ്ണയോ തൂവിക്കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. ഇനി അതിൻ്റെ ടോപ്പിൽ വീണ്ടും നമുക്ക് എണ്ണയോ നെയ്യോ തൂവിക്കൊടുക്കാം. നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും കുറച്ച് അധികം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ ഡെയിലി ഉണ്ടാക്കണമെന്നില്ല, പക്ഷേ എപ്പോഴെങ്കിലൊക്കെ വീക്കിലി രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങൾക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. എളുപ്പമാണ് ഈ ഒരു മെത്തേഡ്. തേർഡ് മെത്തേഡാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിത് വീണ്ടും മടക്കിയെടുത്തു രണ്ട് സൈഡിൽ നിന്നും. ഇനി നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അഞ്ച് ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലേ, ലെയറുകളായിട്ട് ഉണ്ടാക്കിയെടുത്തു. ഇനി ബാക്കിയുള്ള മാവും ഞാനിതുപോലെ തന്നെ വീണ്ടും പരത്തിയെടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ തേച്ച് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും മടക്കിയെടുക്കാം. അപ്പോൾ ഇതേ ഒരു വലുപ്പത്തിലാണ് നിങ്ങൾ പരത്തിയെടുക്കുന്നതെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഒരു പ്രാവശ്യമേ നിങ്ങൾക്ക് മടക്കാനുണ്ടാവുള്ളൂ. ഇനി കുറച്ചും കൂടെ വലുപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തവണ നിങ്ങൾക്ക് മടക്കിയെടുത്ത് ഇതേ ഒരു ഷേപ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി വീണ്ടും ഞാനിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പരത്തുന്നത് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ് ഇതും പരത്തുന്നത്, സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി വലിച്ചു നീട്ടി പരത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു വലുപ്പത്തിലൊക്കെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് എക്സാക്ട് ഷേപ്പ് സ്ക്വയർ ഷേപ്പൊന്നും കിട്ടണമെന്നില്ല. ഇനി ബാക്കി ഞാനിവിടെ മടക്കി വച്ചിരിക്കുന്ന മാവ് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇത് കണ്ടല്ലോ, ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ വേണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായ പാനിൽ ഞാനിത് ചപ്പാത്തി ഇട്ട് കൊടുത്തു. ഇതൊരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. അതിന് മുൻപ് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂവിക്കൊടുത്തു. ഇനി എണ്ണ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡ് സ്കിപ്പ് ചെയ്യാം. എണ്ണയില്ലാതെയും നിങ്ങൾക്കിത് ചുട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പാൻ നല്ല ചൂടായിരിക്കണം. ലോ ഫ്ലെയിമിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഒത്തിരി നന്നായിട്ട് വരില്ല. ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചപ്പാത്തികളും നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ എല്ലാ മടക്ക് ചപ്പാത്തികളും ചുട്ടെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തില്ലേ, അതൊന്ന് ഞാൻ കാണിക്കാം. കുറച്ച് കട്ടിയുള്ള ചപ്പാത്തിയാണ്. ഇതിൻ്റെ ഉള്ളു കണ്ടില്ലേ, നല്ല ലെയർ പോലെയുണ്ട്. അതുപോലെ തന്നെ ഞാനിത് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്തത് ആദ്യം പരത്തിയെടുത്താണത്. ഇതും നല്ല ലെയറായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ എളുപ്പത്തിൽ മടക്ക ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാനിന്നത് മുട്ടക്കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈ മടക്ക ചപ്പാത്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ കമൻസും അറിയിക്കുക.
വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, ബി ഹാപ്പി.